നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. പുതിയ വർഷത്തെ ആദ്യ മാസമാണ്. ഈ മാസത്തിലെ ഗുണഫലങ്ങൾ അനുസരിച്ച് ഈ വർഷത്തിൽ മൊത്തത്തിൽ തന്നെ ഏത് രീതിയിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത്, ചോദ്യ നക്ഷത്രക്കാർക്ക് ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നല്ല ദൈവാധീനമുണ്ട്. അതേപോലെ തന്നെ കർമാധിപതി കർമ്മസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ കേന്ദ്രാധിപത്യം ഉള്ളത് കാരണം കൊണ്ടും കർമ്മസംബന്ധമായിട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. ലാഭാധിപതി ഇഷ്ടസ്ഥാനത്താണ്, നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത്. വീട് വിട്ട് നിൽക്കാനിട വരാനുള്ളൊരു യോഗം. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യമെടുത്തിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ തന്നെ സഹായസ്ഥാനത്ത് ഭാഗ്യാധിപതി നിൽക്കുന്നത് കാരണം സഹായികളായിരിക്കുന്ന വ്യക്തികളെ കൊണ്ട് ഭാഗ്യം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. നിവർത്തി സ്ഥാനാധിപതിയും ധനാധിപതിയും അതിൻ്റെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഭാഗ്യാധിപതിയോട് ചേർന്നായത് കാരണം കൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന രീതിയിലുള്ള വർദ്ധനവിനും പല രീതിയിലുള്ള സഹായങ്ങൾ കിട്ടാനുമായി യോഗമുള്ളൊരു സമയമാണ്. 17-ാം തീയതി ലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ സഹായസ്ഥാനത്ത് ഭാഗ്യാധിപതിയോട് ചേർന്ന് നിൽക്കുന്നത് കാരണം 17-ാം തീയതിക്ക് ശേഷം ഭാഗ്യവർദ്ധനവിന് യോഗമുണ്ട്. പുതിയ പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാനായിട്ട് യോഗമുണ്ട്. അതേപോലെ തന്നെ ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ടുള്ള യോഗമുള്ള ഒരു സമയം കൂടിയാണ്. മാനസികമായിട്ട് കുറച്ച് ടെൻഷനും അലസത പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാധ്യതയാണ്. 5-ാം ഭാവാധിപതി ബലവാനായത് കാരണം മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ പോലും. ബാധകാധിപതി 15-ാം തീയതിക്ക് ശേഷം 5-ാം ഭാവത്തിലേക്ക് വരുന്നത് കാരണം കൊണ്ട് പുത്രസംബന്ധമായിരിക്കുന്ന വിഷയങ്ങൾ കൊണ്ടൊക്കെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ 17-ാം തീയതി വരെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇത്തിരി ശ്രദ്ധക്കുറവും ഭൗതികമായിരിക്കുന്ന സുഖങ്ങളോട് താല്പര്യം വർദ്ധിക്കുകയും എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് പഠന കാര്യത്തിൽ അത്രയൊരു ഗുണം പറയാൻ പറ്റുന്നൊരു സമയമല്ല. 17-ാം തീയതിക്ക് ശേഷം അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പഠനകാര്യത്തിൽ അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. അപ്പോൾ അതിനുശേഷം നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുണ്ട്. തൊഴിലിനെ സംബന്ധിച്ച് പറയുമ്പോൾ കർമ്മത്തിൻ്റെ കാര്യത്തിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനും അതേപോലെ തന്നെ തൊഴിലുള്ളവർക്ക് തൊഴിലിൽ സ്ഥിരമായിട്ട് നിൽക്കാനും തൊഴിൽ കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടെങ്കിലും അനാവശ്യമായിട്ട് ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. 10 രൂപ ചിലവാക്കേണ്ട സമയത്ത് 12 രൂപ ചിലവാക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെറിയ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യുകയും വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലി നെയ്വളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലുകൾ, ഔഷധവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ, ഇരുമ്പ് വസ്തുക്കളുമായിട്ടും കെമിക്കലുമായിട്ടും ബന്ധപ്പെട്ട് ചെയ്യുന്ന തൊഴിലുകൾ, ഇങ്ങനെയുള്ള തൊഴിലുകളൊക്കെ എടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. ഇവരെ സംബന്ധിച്ച് കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനും ചെയ്യുന്ന പ്രവർത്തികൾ കൂടുതൽ ലാഭം നേടാനായിട്ടും സാധിക്കുന്നതാണ്. അനാവശ്യ ചെലവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാൽപാദത്തിന് വേദന ഉണ്ടാകാനായിട്ടും അതേപോലെ തന്നെ ഉദര സംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനായിട്ടും യോഗമുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്കൊക്കെ പരിഹാരമായിക്കൊണ്ട് ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുക, അതേപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുകയും ഗണപതി ഹോമം കഴിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും ഭാഗ്യവർദ്ധനവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിക്കാനും ഈ മാസത്തിൽ നല്ല രീതിയിലുള്ള സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട്. യാത്രകൾക്ക് യോഗമുള്ളൊരു മാസമായത് കാരണം കൊണ്ട് ബന്ധുഗ്രഹങ്ങൾ സന്ദർശിക്കാനൊക്കെ യോഗമുള്ളൊരു മാസമാണ്. അപ്പോൾ കുടുംബക്കാരുമായിട്ടും ബന്ധുക്കളുമായിട്ടുമൊക്കെ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോകാനും അവരുമായിട്ട് സമയം ചെലവഴിക്കാനൊക്കെ സമയം കിട്ടുകയും മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാസം കൂടിയാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. അലസത പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അലസപ്രേഷ നിര്യാണകാരകനായിരിക്കുന്ന ശനി 5-ൽ നിൽക്കുന്നത് കൊണ്ട് കുറച്ച് അലസതയും നിരാശ പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. എങ്കിൽ പോലും 5-ാം ഭാവാധിപതി ബലവാനായതുകൊണ്ട് മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ടൊരു യോഗമുള്ള സമയമാണ്. അത് കാരണം കൊണ്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ അനാവശ്യമായിട്ടുള്ള ചിലവ് വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിന് നല്ല പരിഹാരങ്ങൾ, പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അനുകൂലം. ഈ മാസം വളരെ ഗുണപ്രദമായ മാസമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.